ഇത് രണ്ട് ചുവട് കപ്പ പരിശോധന. ഈ കപ്പ വാട്ടി വളർത്തുന്ന വിധമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കപ്പയുടെ തൊലി കളഞ്ഞ് കഴുകിയെടുത്തു. കപ്പ വാട്ടാൻ വെള്ളം അടുത്ത് വെച്ചു. വെള്ളം അടുത്ത് വെച്ച് തെളിച്ച് കഴിയുമ്പോൾ കപ്പ പൊക്കിയിട്ട് തളിച്ചതിന് ശേഷം കൊരിടുക. ഈ കപ്പ വാട്ടി ഉണങ്ങി കപ്പ ആക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് ഉൾപ്പെടുന്നില്ല. വെള്ളം തിരിച്ച് കഴിഞ്ഞാൽ കപ്പ കോരിയിട്ട് തിളച്ചുടങ്ങി വാട്ടിക്കോരി വെള്ളം മാറി കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കിയെടുക്കണം. നേരത്ത് വെച്ച് ഉണങ്ങിയെടുത്ത് ഉണക്ക കപ്പയായിട്ട് സൂക്ഷിക്കും. ആവശ്യമുള്ളപ്പോൾ കപ്പയില്ലാത്ത കാലത്ത് ഉണക്ക കപ്പ ഒഴിച്ച് തിന്നാം. നമുക്ക് കപ്പ വെള്ളത്തിൽ കുടിയെടുത്തിട്ട് വേവിച്ച് മുളകിട്ട് കപ്പ തിളച്ച ഉടനെ കോരിയിടുക. വേവരുത്, വാടാനും കപ്പ വാട്ടുക വാടിയിട്ട് വാങ്ങി സൂക്ഷിക്കുക. കപ്പ വാടി മതി. തിളക്കുമ്പോൾ വരുന്ന കപ്പ ആയതുകൊണ്ട് അധികം തിളപ്പിക്കുന്നു. കോരുക. കപ്പ വാട്ടി കഴിഞ്ഞ് ഇതായിട്ട് മുറിച്ച് വെയിലത്ത് വെച്ച് ഉണങ്ങണം. രണ്ട് മൂന്ന് ദിവസം ഉണങ്ങാൻ വരും. വാട്ടിയെടുത്ത കപ്പ ചൂടാറി കഴിയുമ്പോൾ ചെറുതായി കനം കുറച്ച് വട്ടത്തിൽ അരിയുന്നു. വട്ടത്തിൽ നീളത്തിൽ വളരെ അതിപ്പോൾ വട്ടത്തിൽ അരിഞ്ഞ് എടുക്കണം. ഇങ്ങനെ അരിഞ്ഞിട്ട് കപ്പ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഭാവിയിലെ ഉപയോഗത്തിന് സൂക്ഷിച്ചെടുക്കണം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുതിർത്തതിന് ശേഷം വേവിച്ച് വലിക്കരുത്. കപ്പ വേവിച്ച് ഇപ്പോൾ എല്ലാ കപ്പയും വാട്ടി അരിഞ്ഞെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കുന്നു. രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷം കപ്പ ഉണങ്ങി റെഡിയായി. കപ്പ വാട്ടി ഉണക്കി കഴിയണം.